ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ സണി ജോസഫ്, അങ്ങേക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തെ? അറിയാം. ഞാൻ ADM എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലാ വികസന സമിതി യോഗങ്ങളിലും മറ്റ് കളക്ടർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങുകളിലും എല്ലാം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഓരോ ആവശ്യങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. എന്നല്ലാതെ വളരെ വ്യക്തിപരമായൊരു പരിചയമില്ല, കണ്ണൂർ ജില്ലക്കാരനല്ലെന്ന് തോന്നുന്നു, വളരെ വ്യക്തിപരമായ പരിചയമില്ല. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് യോഗത്തിൽ ഞങ്ങളെ ആരെയും വിളിച്ചിരുന്നില്ല. അത് കളക്ടറേറ്റിലെ കുറച്ച് സ്റ്റാഫ് ഒഫീഷ്യൽസ് സംഘടിപ്പിച്ചൊരു മീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. MBAയോ MLAമാരെയോ ഇനി മന്ത്രിയോ അവരെ ആരെയും വിളിച്ചിരുന്നില്ല. അസംബ്ലിയുള്ള ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിളിക്കാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പോയിട്ട് ഒരു ആക്ഷേപൻ ചുരിഞ്ഞത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വേണം ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ദിവ്യ എക്സാക്ട്ലി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, ചാനലുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ സംഭാഷണം ചെയ്തു സണ്ണി ജോസഫ്. അദ്ദേഹം അതായത് കണ്ണൂരിൽ ഇടപെട്ടതുപോലെ ആകരുത്, പത്തനംതിട്ടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് കൂടുതൽ ജനക്ഷേമപരമായി നിങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് PP ദിവ്യ നേരിട്ട് വിളിച്ചു. ആ ഒരു കാര്യത്തിന് മാത്രമേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ വിളിച്ചിട്ടുള്ളൂ. പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും അത് സംരംഭകൻ നടത്തി കൊടുത്തില്ല, വളവും തിരിവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ യാത്രയക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം മുൻപ് മാത്രമാണത് നിവൃത്തി ചെയ്തു കൊടുത്തത്. പക്ഷേ അതെങ്ങനെ ചെയ്തു കൊടുത്തു എന്നതെനിക്കറിയാം, രണ്ട് ദിവസത്തിനുള്ളിൽ അക്കാര്യങ്ങൾ ഞാൻ പുറത്തു പറയാം എന്നാണ് PP ദിവ്യ പറഞ്ഞത്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഗതിയിൽ അതുണ്ടെങ്കിൽ ദിവ്യയ്ക്കോ അല്ലെങ്കിൽ പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരാതി പറയണം. ഒരു ആളുടെ ഒരു യാത്രയപ്പ് യോഗവും അനുശോചനയും ഒക്കെ എന്താണ് ആളുകളെ കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ വിളിക്കാതെ അതിൻ്റെ അകത്ത് ചെന്നെന്ന് പറയുമ്പോൾ തന്നെ എന്താ അതിൻ്റെ അകത്ത് അതിൻ്റെ ഇന്റൻഷൻ എന്താണ് ആരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരും പോവോ സാധാരണ ഗതിയിൽ ജനപ്രതി വിളിക്കാത്തൊരു അങ്ങനത്തെ ഒരു യാത്രയപ്പ് എസ്പെഷ്യലി ചിലപ്പോൾ കല്യാണത്തിന് വിളിക്കാത്ത സുഹൃത്തുക്കളെ കൂടെ അങ്ങ് കയറിച്ചെല്ലാം. അതുപോലെയല്ലല്ലോ ഒരു യാത്രയപ്പെന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് അതിലെ അതിഥികൾ ആരാണ്, അതിലെ പ്രാസംഗികരാരാണെന്ന് ഷെഡ്യൂൾ. അപ്പൊ നിങ്ങൾ കളക്ടറുടെ ഫോട്ടോ അതിൻ്റെ അകത്ത് വീഡിയോ നോക്ക്, കളക്ടർക്ക് തല കുനിച്ചായിരിക്കുന്നത്, കളക്ടർ നോട്ട് പ്ലസന്റ് അറ്റ് ഓൾ, ADM അവിടെ ഇരിക്കുന്നുണ്ട്, അതല്ലല്ലോ അതിൻ്റെ ഒരു പ്രോപ്പർ ഫോറോ തന്നുള്ളൂ. ഇതേപോലുള്ള ഒരാൾക്ക് പരാതി പറയണമെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാറുണ്ടോ? ഇതൊരു ഹൈഹാൻഡ് ഇടപെടലാണ് കേട്ടോ, ഇത് വളരെ അധികപ്പെട്ടാണ് ഈ ഇടപെടലിന്റെ ജില്ല. ഇത് ഭീഷണിപ്പെടുത്തൽ തന്നെയാണ്, അധികാരത്തിന്റെ ഭരണത്തിന്റെ അഹങ്കാരവും ഗർവിലുമായി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ എം സോറി ടു സേ.